ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തോളെ കൈടുകയും ഒക്കെ ചെയ്യണം അല്ലേ എനിക്ക് അദ്ദേഹത്തോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നോടുണ്ടാവുക സ്നേഹവും പരിഗണനയുമാണ് അദ്ദേഹം എന്നെ ഒരല്പം കൂടെ പരിഗണിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു മാർജിൻ ഒരല്പം ഇങ്ങോട്ട് നീക്കി വരച്ചു തരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ കണ്ട നമ്മൾ തിയേറ്ററിൽ ആസ്വദിച്ച വലിയ ഹിറ്റുകളായിട്ടുള്ള പല സിനിമകൾ സിനിമയുടെ ഒരു കാലഘട്ടം മുഴുവനുള്ള ചരിത്രം ഓർമ്മകൾ രാഷ്ട്രീയപരമായ ചർച്ചകൾ ഇതിലൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇപ്പം അലി പറഞ്ഞപ്പോഴേ ചില ട്രോളുകൾ ഇങ്ങനെ അതിൽ ഇത് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും ആരെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തരും അയച്ചു തന്നിട്ട് ഞാൻ ഈ ചില ട്രോളുകളൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട് ഞാനതിനെ ഒന്നിച്ച് സന്തോഷത്തോടെ സ്വീകരിക്കും എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു രണ്ട് അനുഭവങ്ങൾ പറയാനു അലിയോട് കുറേ നാളുമ്പോൾ ഞാൻ ഈ ഗാനമേളയുടെ ഇൻ്റർവെല്ലും മിമിക്രി കളിക്കുമ്പോൾ മിമി പരയുടെ ട്രൂപ്പിലും ഉണ്ട് ഗാനമേളയുടെ ഉണ്ട് അപ്പം ഞാൻ ഈ ഗാനമേള പല ട്രൂപ്പുകളിൽ ഞാൻ പോയി മിമിക്രി കളിക്കും അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ട്രൂപ്പിൽ ഞാൻ കളിക്കുമ്പോൾ അവിടെ ഉള്ളൊരു ആർട്ടിസ്റ്റ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അയാളുടെ നാട്ടിലൊരു അമ്പലത്തിലൊരു പരിപാടിയുണ്ട് എറണാകുളത്തുള്ള മിമിക്രി ട്രൂപ്പിൽ ഇന്നൊരു നാലഞ്ച് പേരെ കുറച്ച് പ്രശസ്തരായ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഞാൻ നാലഞ്ചു പേരെ കൊണ്ടുപോയി അവിടെയുള്ളൊരു ഗൾഫ് കാരനാണിത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മണിക്കൂറോളം അപ്പുറം നാഗർകോവിൽ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതിന് മാറ്റ പരിപാടി എന്നാണ് ഞങ്ങള് പറയുന്നത് ഒരു ട്രൂപ്പിന്റെ കത്തനും പോടും ഒന്നും ഇല്ല അവര് തരുന്ന സ്റ്റേജിലും ലൈറ്റിലും സൗണ്ടിലും നമ്മൾ പോയി സ്കിറ്റ് ഒക്കെ കളിച്ചിട്ട് പൈസ മേടിച്ചുകൊണ്ട് വരും ഞാനും ഉൾപ്പെടെ മൂന്ന് പേരെയും കൂടെ കൂട്ടി നാലുപേരവിടെ പോയി ഞങ്ങൾ അവിടെ ചെന്നു അയാള് ഞങ്ങളെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിൽ ആ സ്പോൺസർ ഗൾഫുകാരന്റെ കാറിൽ ഈ പ്രോഗ്രാമിനെ എന്നെ വിളിച്ചയാൾ മുൻ സീറ്റിലും ഞങ്ങൾ നാല് പേര് പുറകിൽ വരുന്നു ഉത്സവ സ്ഥലത്തെത്തി ഒരു പതിനൊന്ന് മണിക്കൊക്കെ പരിപാടി തുടങ്ങി പന്ത്രണ്ടര ഒരു മണിക്ക് പരിപാടി തീരുന്നു പരിപാടി തീരുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടിയ ഉത്സവപ്പറമ്പിൽ നിന്ന് ഈ സ്പോൺസറുടെ ഏതോ ഒരു പരിചയക്കാരനും കൂടെ വന്നു അപ്പൊ ഇവര് ഷോ കഴിഞ്ഞ് പോകുമ്പോൾ അയാളും കൂടെ കാർ കയറി ഇപ്പൊ ഒരാൾ പുറത്തിറങ്ങി നിന്നേ പറ്റുള്ളൂ സ്പോൺസർ ഓടിക്കുന്നു പരിപാടിക്ക് എന്നെ വിളിച്ചവൻ ഫ്രണ്ടിലുണ്ട് താരതമ്യേന എന്നേക്കാൾ താരമൂല്യമുള്ളവരും ഇവർക്ക് വേണ്ടപ്പെട്ടൊരു ആ പേരെയും ഈ കൂട്ടുകാരുടെയും കൂടെ കൂട്ടി ഈ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് ജംഗ്ഷൻ ഇവരെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം ഇപ്പൊ ഇപ്പൊരൊന്നര മണിയായിട്ടുണ്ട് എന്നിട്ട് പിഷാരുടെയും കൊണ്ടാക്കാം എന്നും പറഞ്ഞു ഈ കാറ് പോയി ഇവരെനിക്ക് തോന്നുന്നു ആ യാത്രയിൽ ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ചടിച്ച് പിന്നെ എന്നെ കൂട്ടാൻ വേണ്ടി ഇനി എട്ട് കിലോമീറ്റർ തിരിച്ചു വന്നിട്ട് തിരിച്ചു പോണോ അവര് പോയി ഈ ഒന്നര തൊട്ടൊരു മൂന്ന് മൂന്നര വരെ ആ ഭാഗത്തുള്ളൊരു അമ്പലപ്പുറമ്പ് ഞാനിങ്ങനെ ഓരോ ലൈറ്റ് കാണുമ്പോഴും ഇത് എന്നെ കൂട്ടാൻ അറിയാൻ നിന്നു മൂന്നര നാലുമണിപ്പോ ഉറക്കാൻ സഹിക്കാൻ വയ്യ ഞാൻ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മൊബൈൽ ഇല്ലല്ലോ ഇവർ വന്നിട്ട് എന്നെ കാണാതെ പോയല്ലോ എന്നുള്ള അവിടെ തന്നെ ഒരു ഒരിത്തിരി കാണപ്പോളായിട്ടുള്ളൊരു സൈഡില് ഒരു കടയൊക്കെ ഇട്ടതിന്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പലികയിൽ ഞാൻ കിടന്നുറങ്ങി രാവിലെ ഒരു എട്ടര ഒമ്പത് മണി എണീറ്റപ്പം ഓ അന്നേരം ഇന്നലെ ഉത്സവത്തിന് പരിപാടി കാണാൻ വന്നവരൊക്കെ വീട്ടിൽ ചെന്ന് കുളിച്ച് ജോലിക്ക് പോകാൻ നിൽക്കുമ്പോ അതേ ഉത്സവപ്പറമ്പ് ഞാൻ നിൽക്കാറുള്ളൂ നിങ്ങൾ ഇന്നലെ ഇവിടെ പരിപാടി കളിച്ചാൽ അല്ലേ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു പലരും ചോദിച്ചു ബസ് കയറി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ബസ് കയറുമ്പോൾ ട്രാൻസ്പോർട്ട് ദിവസം സീറ്റൊന്നും ഇല്ല ഉറങ്ങിയിട്ടില്ല നിന്ന് ഉറങ്ങി ഞാൻ എറണാകുളത്തേക്ക് വരുകയാണ് ഒരു കഥ അപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം സിനിമയിൽ എന്തെങ്കിലും ആകണം സിനിമാക്കാരെ പരിചയപ്പെടണം എന്നൊക്കെയാണല്ലോ ആ എനിക്ക് ഒരു വലിയ സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളുമുള്ള അമ്മയുടെ മീറ്റിങ്ങിന് മമ്മൂക്കയുടെ മേ ബാക്ക് കാറിൽ പോകാൻ ഒരവസരം കിട്ടുമ്പം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്കുണ്ടാകുന്ന അഭിമാനം ഇവരാരും പറ വാക്കുകളിൽ പറയുന്ന ഏത് കാര്യത്തിനും അപ്പുറമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യും ചേഞ്ച് മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു അക്കാദമി ഇന്ത്യ വൺ ലാംഗ്വേജ് അക്കാദമി